നമ്മുടെ കോംപ്ലക്സ് ഇന്റഗ്രേഷനിൽ പാർട്ട് ബി എന്ന് ചോദിക്കുന്ന ഒരു ഡയറക്റ്റ് ഇന്റഗ്രേഷൻ്റെ റിയൽ ഇന്റഗറിൻ്റെ കോംപ്ലക്സ് അല്ലാണ്ട് റിയൽ ഇന്റഗറിൻ്റെ ചോദിക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ മിക്ക ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്യാം. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, 2016 ഡിസംബറിൽ ചോദിച്ചതാണ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി ആർ ഇ ഓഫ് ഇസഡ് ഡി സെഡ്. എന്ന് ഉദ്ദേശിച്ചത് റിയൽ പാർട്ട് ഓഫ് ഇസഡ് ഡി സെഡിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. വേ വേർ സി ഇസ് ദി, ഈ സി എന്ന് പറയുന്നത് വേർ സി ഇസ് ദി സ്ട്രേറ്റ് ലൈൻ ഫ്രം, സി ഇസ് ദി സ്ട്രേറ്റ് ലൈൻ ഫ്രം സീറോ ടു വൺ പ്ലസ് ടു ഐ. സീറോയിൽ നിന്ന് വൺ പ്ലസ് ടു ഐയിലേക്കുള്ള ഒരു സ്ട്രേറ്റ് ലൈനാണ് അവർ തന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചതായി കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുകയാണ്. ലിമിറ്റ് കാണുക പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇസഡ് ഈക്വൽ ടു, നമുക്കറിയാം എല്ലാവർക്കും അറിയുന്നതാണ് ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ്. ഒരു ഇൻ്റഗ്രൽ വരുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ സീന് ഡയറക്റ്റ് ഇൻ്റഗ്രേഷനാണ്, കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ അല്ല. അപ്പോൾ ഒരു ഇൻ്റഗ്രൽ വരുമ്പോൾ നമുക്ക് ഒരു വേരിയബിൾ വരാൻ പാടുള്ളൂ, ഒന്നെങ്കിൽ എക്സ് വരണം അല്ലെങ്കിൽ വൈ വരണം, ഏതെങ്കിലും ഒരു വേരിയബിൾ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ഡി ഇസഡ് ഈക്വൽ എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ ഡി ഇസഡ് ഈക്വൽ ടു എന്താ വരിക, ഡി എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡി വൈ എന്നാണ് വരിക. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലെ എല്ലാ ക്വസ്റ്റ്യനിലും ആ ക്വസ്റ്റ്യൻ്റെ കൂടെ എന്താ പറയുക, ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറയും, എന്നിട്ട് എലോങ് ദ പാത്ത് വൈ ഈക്വൽ ടു എക്സ് അല്ലെങ്കിൽ എലോങ് ദ പാത്ത് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു ഹിൻറ്റ് ക്വസ്റ്റ്യനിൽ തരാറുണ്ട്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു ഹിൻറ്റ് തന്നേക്കുന്നത് അവർ വേറൊരു രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് പറഞ്ഞേക്കുന്നത്, വേർ സീസ് ദ സ്ട്രേറ്റ് ലൈൻ ഫ്രം സീറോ ടു വൺ പ്ലസ് ടു എന്നാണ്. അപ്പോൾ ഒരു ഹിൻറ്റ് ക്വസ്റ്റ്യൻ ശരിക്കും തരും, അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ അവർ ഈ ഒരു കാര്യം പറഞ്ഞിട്ടായിരിക്കും ഒരു സ്ട്രേറ്റ് ലൈൻ്റെ ഒരു ഇക്വേഷൻ തരും. വേർ എങ്ങനെയവർ പറഞ്ഞേക്കുന്നത്, സീസ് ദ പാത്ത് ഫ്രം സീറോ ടു പത്തല്ല സ്ട്രേറ്റ് ലൈൻ ഫ്രം സീറോ ടു വൺ പ്ലസ് ടു ഐ എന്ന് പറഞ്ഞ ഒരു സ്ട്രേറ്റ് ലൈൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. സീറോ എന്ന് പറഞ്ഞാൽ എന്താ, സീറോ കോമ സീറോ, വൺ പ്ലസ് ടു വൈ എന്ന് പറഞ്ഞാലോ വൺ കോമ ടു, എക്സിൻ്റെ വാല്യൂ വണ്ണും വൈയുടെ വാല്യൂ ടുമാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കുള്ള ഒരു സ്ട്രേറ്റ് ലൈൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻ ഓഫ് സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ അല്ലെ, പ്ലസ് വണ്ണിലാണ് പഠിച്ചിട്ടുണ്ട്. വൈ മൈനസ് വൈ വൺ ബൈ വൈ ടു മൈനസ് വൈ വൺ ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ. ഇതാണ് ഇക്വേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ ഫ്രം എക്സ് വൺ കോമ വൈ വൺ ടു എക്സ് ടു കോമ വൈ ടു. എക്സ് വൺ വൈ വണ്ണിൽ നിന്ന് എക്സ് ടു വൈ ടുയിലേക്കുള്ള ഒരു സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഇതാണ്. ആദ്യം കാണുന്ന പോയിന്റ് എക്സ് വണ്ണും വൈ വണ്ണും, രണ്ടാമത് കാണുന്ന പോയിന്റ് എക്സ് ടുവും വൈ ടു. ആ പോയിന്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ വൈ മൈനസ് ആദ്യത്തെ പോയിന്റ് വൈയുടെ ആദ്യത്തെ പോയിന്റ് പറഞ്ഞാൽ സീറോ ബൈ രണ്ടാമത്തെ പോയിന്റ് ടു അല്ലേ, ടു മൈനസ് സീറോ ഈക്വൽ ടു എക്സ് മൈനസ് സീറോ, എക്സിൻ്റെ രണ്ടാമത്തെ പോയിന്റ് വൺ അല്ലേ. ഈ കോർഡിനേറ്റിലെ കോർഡിനേറ്റിലെ ആദ്യത്തെ പോയിന്റ് എക്സിൻ്റെ രണ്ടാമത്തെ പോയിന്റ് വൈ ആയിട്ട് അങ്ങനെയാണ് വരുന്നത്. ആ ഫോമിലെ സബ്സ്ക്രിപ്റ്റ് സോറി വൺ മൈനസ് സീറോ ആണേ, വൺ മൈനസ് സീറോ. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് ഓക്കെയാണ്. റേഞ്ച് പോയോ, ഓക്കെ ക്ലിയർ ആണ്. അപ്പോ ഓക്കെ ഓക്കെ ആ അപ്പോൾ വൈ ബൈ ടു ഈക്വൽ ടു എക്സ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, വൈ ബൈ ടു ഈക്വൽ ടു എക്സ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ഹിൻഡ് തരുന്ന, ആ ഹിൻഡാണ് നമുക്കിപ്പോൾ കിട്ടിയത്. എന്താണ്, വൈ ബൈ ടു ഈക്വൽ ടു എക്സ് എന്നൊരു ഹിൻഡ് കിട്ടി. അപ്പോൾ നമുക്ക് വൈ ഈക്വൽ ടു എന്ത് എഴുതാം, ടു എക്സ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും വൈ ഉണ്ടെങ്കിൽ ആ വൈ കാണുന്ന സ്ഥലത്തൊക്കെ ഇനി നമ്മൾ എന്ത് കൊടുക്കണം, ഒരു വേരിയബിളാക്കി മാറ്റണം. വൈ കാണുന്ന സ്ഥലത്തൊക്കെ എന്ത് കൊടുക്കണം, ടു എക്സ് ഇട്ട് കൊടുക്കണം. വേറെ വരുന്നത് ഡി വൈ, അതിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് ഡി വൈ ഈക്വൽ ടു എന്ത് എഴുതണം, ടു ഡി എക്സ്. അപ്പോൾ ഡി വൈ എവിടെയെങ്കിലും കണ്ടാലോ, ഡി വൈ എവിടെയെങ്കിലും കാണുകയാണെങ്കിലൊക്കെ അവിടെ ടു ഡി എക്സ് എന്നും കൊടുക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് ഹിൻഡ്. ചില ക്വസ്റ്റ്യനിൽ ആ ഹിൻഡ് ആദ്യം തന്നെ അവർ തരും, ക്വസ്റ്റ്യനിൽ തന്നെ ആ ഹിൻഡ് തരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ റിസ്ക് ഉണ്ടാവില്ല, ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഹിൻഡ് നമ്മൾ കണ്ടുപിടിച്ചു, അതാണ് ഉണ്ടായത്. ഓക്കെ ആണല്ലോ, ഈ ക്വസ്റ്റ്യനിൽ ഹിൻഡ് നമ്മൾ കണ്ടുപിടിച്ചു. ചില ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് അവർ ഹിൻഡ് തരാറുണ്ട്. ഹിൻഡ് തന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഇതൊന്നും എഴുതാൻ നിൽക്കേണ്ട, നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോയാൽ മതി. അപ്പോൾ നമ്മൾ ഹിൻഡ് കണ്ടുപിടിച്ചു, ഇനി ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണ്.
ഓക്കെ ആണല്ലേ, ഞാൻ മാറ്റോട്ടെ. ഹിന്ദി എഴുതിയില്ലേ? ആ എല്ലാവരും ഹിന്ദി എഴുതിയെന്ന് വിചാരിക്കുന്നു, ഞാൻ മാറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി റിയൽ പാർട്ട് ഓഫ് ഇസഡ് ഡി സെഡ് എന്നാണ്. ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആർ. അതിൻ്റെ റിയൽ പാർട്ട് ആരാണ്? എക്സ്. ഇമാജിനറി പാർട്ട് ആരാണ്? വൈ. മനസ്സിലായോ? റിയൽ പാർട്ട് ഓഫ് ഇസഡ് ആരാണ്? എക്സ് ആണ്. റിയൽ ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡോ? അത് വൈ ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചെയ്യേണ്ടത്? ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി റിയൽ പാർട്ട് ഓഫ് ഇസഡിന് എന്ത് കൊടുത്തു? എക്സ് എന്ന് കൊടുത്തു, ഡി സെഡ്. ഇതാണ് ചെയ്യേണ്ടത്. ആ സി ഇന്റഗ്രൽ ഓവർ സിക്ക് നമ്മൾ ലിമിറ്റ് കൊടുക്കുകയാണ്. ഇന്റഗ്രൽ സീറോ ടു വൺ പ്ലസ് ടു വൈ. ഈ ലിമിറ്റാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഇന്റഗ്രൽ സീറോ ടു വൺ പ്ലസ് ടു വൈ. ഓക്കെ, ഇതാണ് കൊടുക്കേണ്ടത്, ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. എക്സ് ഇൻറ്റു, ശ്രദ്ധിക്കുക, ഡി ഇസഡിന് പകരം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചില്ലേ എന്താണ്? ഡി എക്സ് പ്ലസ് ഐ ഡി വൈ എന്ന് കൊടുത്തു. ഇനി നമ്മൾ മൊത്തത്തിൽ ഒന്നുകിൽ എക്സിലോട്ടോ അല്ലെങ്കിൽ വൈയിലോട്ടോ ഇതിനെ മാറ്റുക. എങ്ങനെ ചെയ്യേണ്ടത്? ഈ ഒരു ഇക്വേഷനെ മുഴുവൻ ഒന്നുകിൽ എക്സിലോട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനെ മുഴുവൻ ഒന്നുകിൽ വൈയിലോട്ടോ നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈക്വൽ ടു ഇന്റഗ്രൽ, ഞാൻ തൽക്കാലം ലിമിറ്റ് കൊടുത്തിട്ടില്ല, തൽക്കാലം ഞാൻ ലിമിറ്റ് കൊടുത്തില്ല, എക്സിലോട്ട് മാറ്റുകയാണ്. എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡി വൈക്ക് പകരം എന്ത് കൊടുക്കാൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്? ഡി വൈക്ക് പകരം നമ്മൾ ടു ഡി എക്സ് എന്ന് പഠിച്ചു അല്ലേ. ശരിയല്ലേ? ഡി വൈക്ക് പകരം നമ്മൾ ടു ഡി എക്സ് എന്ന് കൊടുക്കും. ഇപ്പോൾ ഇത് ഇക്വേഷൻ മുഴുവൻ എക്സിലോട്ട് മാറിയില്ലേ, നോക്കി നോക്കാം, എല്ലാ വേരിയബിളും എക്സ് ആയി മാറി അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ലിമിറ്റ് ഉണ്ടല്ലോ, എക്സിൻ്റെ ലിമിറ്റ് കൊടുത്താൽ മതി. മൊത്തം വേരിയബിൾ നമ്മളെ എക്സിലോട്ടാണ് മാറുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സിൻ്റെ ലിമിറ്റ് കൊടുത്താൽ മതി. എന്താണ് എക്സിൻ്റെ ലിമിറ്റ്? സീറോ ടു വൺ പ്ലസ് ടു വൈ അല്ലേ. സീറോ ടു വണ്ണ് എക്സിൻ്റെ ലിമിറ്റും സീറോ ടു ടു വൈയുടെ ലിമിറ്റുമാണ്. അപ്പോൾ മൊത്തം ഇക്വേഷൻ ഇപ്പോൾ എക്സിലോട്ടാണ് മാറിയത്. അപ്പോൾ നമ്മൾ എക്സിൻ്റെ ലിമിറ്റ് കൊടുക്കുകയാണ്, എന്താണ്? സീറോ ടു വൺ. മനസ്സിലായോ? എക്സിൻ്റെ ലിമിറ്റ് കൊടുത്തു, സീറോ ടു വൺ. ഓക്കെ, ഈക്വൽ ടു ഇൻ്റഗ്രൽ സീറോ ടു വൺ എക്സ് ഇൻറ്റു ഈ രണ്ടെണ്ണത്തിൽ നിന്ന് ഡി എക്സിനെ ഞാൻ പുറത്തേക്ക് എടുത്ത് എന്താ വരിക? വൺ പ്ലസ് ടു വൈ ഇൻറ്റു ഡി എക്സ് എന്നല്ല വരിക. ഈ രണ്ടെണ്ണത്തിൽ നിന്നും ഡി എക്സിനെ പുറത്തേക്ക് എടുത്ത് എന്താ വരിക? വൺ പ്ലസ് ടു വൈ. ഇത് ഈ ഇക്വേഷൻ മുഴുവൻ വൈയിലോട്ടാണ് മാറുന്നതെങ്കിലോ, ഇക്വേഷൻ മുഴുവൻ വൈയിലോട്ടാണ് മാറുന്നതെങ്കിൽ ഇവിടെ സീറോ ടു ടു എന്ന് എഴുതണം കേട്ടോ. ഇത് നോക്കിയിട്ടാണ്, കോർഡിനേറ്റ് നോക്കിയിട്ടാണ് എഴുതേണ്ടത്. ഇപ്പോൾ വൺ പ്ലസ് ടു വൈ കോൺസ്റ്റൻ്റ് ആണ്, അതിന് വെളിയിലെടുത്തു. വൺ പ്ലസ് ടു വൈനെ വെളിയിലെടുത്തു, പിന്നെ എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. എക്സിൻ്റെ ഇൻ്റഗ്രൽ എത്രയാണ്? എക്സ് സ്ക്വയർ ബൈ ടു. എക്സിൻ്റെ ഇൻ്റഗ്രൽ എത്രയാണ്? എക്സ് സ്ക്വയർ ബൈ ടു. അതിന് ലിമിറ്റ് കൊടുക്കാം, സീറോ ടു വൺ. അതായത് വൺ പ്ലസ് ടു വൈ ഇൻറ്റു വൺ പ്ലസ് ടു വൈ ഇൻറ്റു ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ വരിക? വൺ ബൈ ടു. ഓക്കെയാണ്, വൺ പ്ലസ് ടു വൈ ഇൻറ്റു വൺ ബൈ ടു അതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആൻസർ വൺ പ്ലസ് ടു വൈ ബൈ ടു. ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഓരോന്നിനായിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതാം. അതായത് വൺ ബൈ ടു പ്ലസ് ടു വൈ ബൈ ടു എന്ന് എഴുതാം. ടു വെട്ടുമ്പോൾ വൺ ബൈ ടു പ്ലസ് ഐ എന്ന് എഴുതാം. എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ, ഇതുവരെ എഴുതിയത് ആൻസർ കറക്റ്റ് തന്നെയാണ്. ഇതാണ് നേരത്തെ ഡൗട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, എക്സാമിന് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ തൽക്കാലം ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം, നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കട്ടോ. എനിക്ക് വയ്യാണ്ടായി. ഒരു ക്വസ്റ്റ്യൻ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം, കിട്ടുന്നുണ്ടോ നോക്കാം. ലിമിറ്റ് കൊടുത്തതാ? ഓക്കെ, വൺ മിനിറ്റ്. ഇൻ്റഗ്രേറ്റ് ചെയ്ത് ക്ലിയർ ആയോ? ഓക്കെ, ഒരു മിനിറ്റ്, എന്താ വരണേ? ഞാൻ മുകളിലെഴുതുന്നുണ്ട്. അതായത് ഇൻ്റഗ്രൽ സീറോ ടു വൺ എക്സ് ഇൻറ്റു ഈ വൺ പ്ലസ് ടു വൈ ഇൻറ്റു ഡി എക്സ് എന്നായത് മനസ്സിലായോ? ഇതിൽ നിന്നും ഡി എക്സിനെ കോമൺ എടുത്തു. ഓക്കെ, ഇതിൽ നിന്നും ഡി എക്സിനെ കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ കോമൺ ആയിട്ട് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വൺ പ്ലസ് ടു വൈ ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടി. അപ്പോൾ വൺ പ്ലസ് ടു വൈ കോൺസ്റ്റൻ്റ് അല്ലേ, അതിന് നമ്മൾ ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ വൺ പ്ലസ് ടു വൈ ഇൻറ്റു അതിൽ എക്സ് ഇല്ലല്ലോ, ഇൻ്റഗ്രൽ സീറോ ടു വൺ, ബാക്കി എന്താ വന്നേക്കണേ? എക്സ് ഡി എക്സ് എന്ന് മാത്രം. ഓക്കെ ആണോ? ഈക്വൽ ടു വൺ പ്ലസ് ടു വൈ ഇൻറ്റു
ഇനി x ന്റെ ഇന്റഗ്രൽ എന്താ x സ്ക്വയർ ബൈ 2 x ന്റെ ഇന്റഗ്രൽ എന്താണ് x സ്ക്വയർ ബൈ 2 ലിമിറ്റ് കൊടുക്കുന്നു 0 to 1 equal to 1 plus 2y into ആ തന്നിരിക്കുന്ന ആൻസറിലെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുകയാണ് x കാണുന്ന സ്ഥലത്ത് 1 ഉം x കാണുന്ന സ്ഥലത്ത് 0 ഉം കൊടുക്കുക അത് ഇന്റഗ്രേഷന്റെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 1 കൊടുക്കുമ്പോൾ എന്താ വരിക 1 സ്ക്വയർ ബൈ 2 മൈനസ് 0 കൊടുക്കുമ്പോഴോ 0 സ്ക്വയർ ബൈ 2 മനസ്സിലായോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു അപ്പോൾ ഈ കൾട്ട് എന്താ വരിക 1 പ്ലസ് 2y ഇൻറ്റു 1 ബൈ 2 മറ്റത് 0 ആയി പോയി അതായത് 1 പ്ലസ് 2y ബൈ 2 ഇതുവരെ എഴുതിയാൽ മതി കേട്ടോ ക്ലിയർ ആണോ ഓക്കെ ഇതിലൊരു ക്വസ്റ്റ്യൻ തരാം അതിൽ പൊളിക്കാം ഞാൻ ഒരു ക്ലാസ് തരണം ഒരു 5 മിനിറ്റ് ഇതിൽ ഞാൻ ഈ മോഡലൊരു ക്വസ്റ്റ്യൻ തരാം ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം ഈ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് ടെക്സ്റ്റ് ബുക്കിൽ കണ്ട ക്വസ്റ്റ്യൻ ആണ് ഇവാലുവേറ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ നാളെ നാളെ തരാം ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 ടു 1 പ്ലസ് ഐ എക്സ് സ്ക്വയർ മൈനസ് ഐ എക്സ് വൈ എക്സ് സ്ക്വയർ മൈനസ് ഐ എക്സ് വൈ ഐ ആണ് ഐ എക്സ് വൈ ഡി സെറ്റ് ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 ടു 1 പ്ലസ് ഐ എക്സ് സ്ക്വയർ മൈനസ് ഐ എക്സ് വൈ ഡി സെറ്റ് വേർ വേർ ആ സോറി അലോങ് ദ പാത്ത് അലോങ് ദ പാത്ത് രണ്ട് പാത്ത് ഉണ്ട് രണ്ട് ക്വസ്റ്റ്യൻ ആണ് രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യണം പറഞ്ഞ ഒന്നാമത്തെ വൈ ഈക്വൽ ടു എക്സ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൈ ഈക്വൽ ടു എക്സിന് ചെയ്യണം രണ്ടാമത്തെ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വൈ ഈക്വൽ ടു എക്സിൽ ചെയ്യണം രണ്ടാമത്തത് വൈ ഈക്വൽ ടു എക്സിൽ ചെയ്യണം കേട്ടോ ഫസ്റ്റത്തിൻ്റെ ആൻസർ 2/3 രണ്ടാമത്തെ ആൻസർ ഫസ്റ്റത്തിൻ്റെ ആൻസർ വരുന്നത് 2/3 എന്ന് കിട്ടുന്നുണ്ട് രണ്ടാമത്തെ ആൻസർ 44 പ്ലസ് 15i ബൈ 60 അങ്ങനെ കാണിക്കുന്ന അറിയില്ല അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കുക ഫസ്റ്റത്തേന് വൈ ഈക്വൽ ടു എക്സ് ആണെങ്കിൽ വൈ ഈക്വൽ ടു എക്സ് ആണെങ്കിൽ ഡി വൈ ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി ഡി വൈ കാണുന്നവർക്ക് എക്സ് കൊടുത്താൽ മതി ഓക്കെ രണ്ടാമത്തേത് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ് ഇത് രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഒരു ക്വസ്റ്റ്യൻ ഇത് ചെയ്യണേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഡി വൈ കാണുന്നവർക്ക് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x dx എന്ന് കൊടുക്കണം കേട്ടോ ക്ലിയർ ചെയ്ത് നോക്കാം ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം ബാക്കി നാളെ എടുക്കാം കേട്ടോ അപ്പോൾ നാളത്തോടു കൂടി നമ്മുടെ ക്ലാസ് കണ്ട് മൊത്തത്തിൽ വൈൻഡ് അപ്പ് ചെയ്യും അതിൽ വേൽമുരുകനല്ലേ ആൾക്ക് പിന്നെ മാത്രം ആ ലാസ്റ്റത്തെ ഐഗൻ വാല്യൂൻ്റെ ഐഗൻ വെക്റ്റർ കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു ബാക്കി എല്ലാവർക്കും കിട്ടിയല്ലോ അതെ ഓക്കെ അപ്പോൾ നാളത്തെ ക്ലാസ്സിന് മിക്കതും ഈ ഒരു ടോപ്പിക്ക് ബാക്കിയുള്ള പ്രോബ്ലംസ് ഇല്ല നമ്മളിപ്പോൾ ചെയ്ത ടോപ്പിക്കിൽ എല്ലാം കംപ്ലീറ്റ് ആവുന്നതാണ് കേട്ടോ ഒരു മിനിറ്റ് ഞാൻ റെക്കോർഡ് ഓഫ് ചെയ്യട്ടെ